ഉഷയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നാ നാത്തൂന് തെണ്ണം സഹിക്കൂ. പ്രായമായ പെണ്ണല്ലേ അവള്, പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കണ്ടപ്പോ അച്ഛനങ്ങ് ദേഷ്യം വന്നു. പ്രസിഡന്റിന്റെ സ്വഭാവമല്ലേ, പിന്നെ അവൻ വന്ന് ചോദിച്ച രീതിയും പിടിച്ചില്ല. അമ്മുന്റെയും പപ്പന്റെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി, നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ. നമ്മള് പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ, എല്ലാം അവിടെയല്ലേ തീരുമാനം. തള്ള ചൊല്ലാവല് തല കിഴിക്കാൻ പാട്. ഇവിടെ ഒരുത്തരുള്ളത് അമ്മാവൻ തന്തയാണെന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ നിനക്ക് അവനോട്? അച്ഛന്റെ മുഖം പോലും കാണാതെ വളർന്നതല്ലേ ഏട്ടാ. എന്റെ ലാളനെയും ചാസനെയും ഒക്കെ എത്രത്തോളമാണ് നേട്ടൻ അറിയാമല്ലോ. ഏട്ടനവനെ മനസ്സുകൊണ്ട് വെറുക്കരുത്, അവനോട് പൊറുക്കണം. അവന്റെ മനസ്സൊന്നെന്താ, കരയാനല്ലാതെ എനിക്കെന്താ കഴിയ? എന്റെ പിള്ളവരല്ലേ പിടിച്ച് പള്ളിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസ്ത്രം കാണിച്ചോണ്ട് വന്നാ പിന്നെ ഞാനെന്താ ചെയ്യ? അമ്മുന്റെ കാര്യം ആലോചിക്കണം. അവള് പഠിക്കല്ലേ, ആദ്യം അവൻ എന്തെങ്കിലും ജോലി ആവട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു പദവി വേണം. സമയാകുമ്പോ വേണ്ടത് ചെയ്യാം, അതുവരെ കളിയും ചിരിയൊന്നും വേണ്ട. വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. പപ്പ എവിടൊക്കെ തപ്പി നിന്നെ, നീ നാളെ പോവാ? അതെ, രാവിലെ. നാളപ്പം പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. ആരടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ? തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ, ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അയാൾ വിചാരിച്ച ജോലി കിട്ടുമോ? എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ. അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് നാളായി ചെല്ലാൻ പറഞ്ഞ് കത്തയക്കുന്നു. പപ്പൻ പോയാ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും. അതെന്താ, നിന്റെ ബലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത്. നീ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും. പാവം, ആ അമ്മുവിന്റെ കാര്യവും കഷ്ടത്തിലാവും. എല്ലാം എനിക്കറിയാം ബാല. ഒരു പദവി ഇല്ലാത്തല്ലേ പപ്പന്റെ കുറവ്. ഞാൻ വരും, എല്ലാ കണക്കുകളും തീർക്കാൻ. നീ ധൈര്യമായിട്ട് പോ, എല്ലാം നേരെയാവോന്ന് നമുക്ക് കലക്കാവടാ. ഈശ്വര, സമയം പോയി. എവിടേക്ക് എത്ര ധൃതിയിൽ? യു ഡി സി ഓഫീസിൽ നിന്ന് ഇറങ്ങാറായി, വേഗം പോട്ടെ, ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ ലൈൻ അടിച്ചോണ്ട് പൊക്കളയും. ഇവന്റെ ഒരു കാര്യം നന്നായി വരും മക്കളെ. ഭഗവാനെ, ഡോക്ടറെ, ഡോക്ടറെ വാതിൽ തുറക്ക. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ പോലീസുകാരാ? എവിടെ ചെന്നാലും ഈ വൃത്തിയായിട്ട് അമ്മ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരുമല്ലോ, കട്ടലുണ്ടോ? പശിപ്പ്. എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. എന്താ രാവിലെ പെട്ടിയോട്ട് എങ്ങോട്ടാ? ആ മനക്കിലെ നമ്പൂരി, മനക്കിലെ നമ്പൂരിക്കേ, നമ്പൂരിയുടെ ആനക്ക് സുഖമില്ലാന്ന് ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു, അതുകൊണ്ടാ ഇതിലേ വന്നത്. ഉറക്ക വിളിച്ച? ഉറക്ക വിളിച്ചു, ഞാൻ കേട്ടില്ല ഏട്ടാ. കേട്ടില്ലേ? ഇല്ല, ഞാൻ എന്നാ പോട്ടെ. ആ പോവാൻ പറ്റെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നാ അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, മരുമോനെ, എന്റെ പൊന്നുമോനെ, ഇവനാള് മെലിഞ്ഞുപോയല്ലോ. ഇവനാകെ അമ്പര നിൽക്കുക, ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലേലെ കുഞ്ഞന്നാടെ കട വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കഷ്ടതയിലെടുത്തു.
യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക്സ്, താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ട്. ഓക്കെ, സമാധാനായി. ഇനി ഈ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടി പിടിച്ചോ. ഡോക്ടർ പശുപതി, ഈ നാട്ടിലെ പശുക്കൾക്കും കാളകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടമ്മയ്ക്കാണ് നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷെയ്പ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴിമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ട് കഴിയുന്നില്ല പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടൊടച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ. ഇപ്പൊ നമ്മൾ രണ്ടും രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയുള്ളപ്പ് വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, വേട്ടു വേലായുധ ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലേ? ഡേ മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുക്കും. എന്താണ്? വേണ്ട ഭൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടും കാലും അടക്കിയാൻ ഇരിക്കും. നിന്റെ ശരീരം എന്താ? അമ്മാവനും മരുമോനും കൂടെ ഒരു കുടുകുടു. വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടിച്ചിട്ട് പാടുന്നു. നമ്മളിപ്പോഴും ചെറുപ്പാന്ന അവനൊക്കെ വിചാരേ. അല്ല, ആ പാള മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുകാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒപ്പിട്ട ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ. ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതാ ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കൊണ്ട് സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. പലൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തുകൊണ്ട് വരാം. ആട്ടെ. ഓക്കെ. പട്ടി നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗാ. മറ്റന്നാളോ അതിന്റെ പിറ്റന്നാളോ വഴി സംശയമുണ്ട്, ഡോക്ടറോട് ചോദിച്ചാ മതി. ഞാൻ കൊണ്ടുവന്നു തരാം അവിടെ. ആ പിന്നെ ആ ഇപ്പൊ വേണ്ട. ആ ശരി. നീ വൈരവ പോലീസ് സൂപ്രണ്ട വീട്ടിലേക്ക് ഒരു മാല പൊട്ടിക്കൂലടാ. എസ് ഐ തോമസ് സർ, ഗുഡ് മോർണിംഗ് സർ. പ്രതി കുറ്റം സമ്മതിച്ചു സർ. ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇനി തൊണ്ടി സാധനം കൂടെ കിട്ടിയാ മതി സർ. മാല മോഷണം പോയിട്ടില്ലെന്നോ? കുളിമുറിയിൽ നിന്ന് കിട്ടിയെന്നോ? സോറി സർ, വിട്ടേക്കെ സർ, ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഓക്കെ സർ, ഓക്കെ ഓക്കെ സർ. ജോൺ സർ, പിന്നെ വയറു നിറച്ച ആഹാരം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിട്. ഓടോ വട അടക്കെ. തോമസ്, എട പപ്പനാവ. അപ്പോ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? എസ് ഐ മാരല്ലേ, വിളിച്ചാ വരാതിരിക്കാൻ പറ്റൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ ഇടിയും തൊഴിയെ കഴിഞ്ഞോ? ഊരാതെ ഊരാതെ ഊരാതെ. ആ വീട്ടിലേക്ക് പോ, ഇവിടെ നിന്ന് സംസാരിച്ച ശരിയാകില്ല. ആ നിന്റെ പെട്ടിയും കടക്കൊക്കെ എന്തി? പുറത്തൊരു ഏമാനെ ഏൽപ്പിച്ചിരിക്കുക. ആ വാ. എന്താ ഈ പെണ്ണ് ചെയ്തോണ്ടിരിക്കുന്നെ?
ഓ പെണ്ണിന്റെ ഒരു കിനാവേ. ആ കുരുത്തം കണ്ട ചെറുക്കൻ പുറപ്പെട്ടു പോയതാണോടി? പപ്പേട്ടൻ ജോലി അന്വേഷിച്ചു പോയതാ പട്ടണത്തില്. ഓലക്കാരി മൂട്. ആ എരണം കെട്ടവന് ആരാണ് ജോലി കൊടുക്കാൻ പോണത്? എന്തിനാ മുത്തശ്ശി പപ്പേട്ടനെ വെറുതെ ഓരോന്ന് പറയുന്നത്? പപ്പേട്ടന് മുത്തശ്ശിയുടെ ചെറുമോൻ തന്നെയല്ലേ. അതായിരുന്നു എന്റെ പേടി. ആ മുതുക്കൻ തന്നേര് തനി സ്വഭാവം തന്നെ പപ്പന്. ഇനി മുത്ത